മണ്ണോരം മാണോരല്ല വിത്തറിയും വിത്തുകളല്ല കുന്നോളം നാമ്പുകളാകും കൈ നിറയെ പാടം നിറയെ മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിന്നമൃതം വിളയും മണ്ണോരം മാണോരല്ല വിത്തറിയും വിത്തുകളല്ല കുന്നോളം നാമ്പുകളാകും കൈ നിറയെ പാടം നിറയെ മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിന്നമൃതം വിളയും ഹരിതഭൂമികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പട്ടാഴിയിൽ ശ്യാംകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി ഗോശാലയിലാണ്. ഇവിടെ ഈ ഒരു ഗോശാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. നമുക്ക് അകത്തോട്ട് കയറാം. കൊല്ലം ജില്ലയിലെ പട്ടാഴിയിലാണ് ശ്യാംകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി ഗോശാല. ആനുകാലിക ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നാടൻ പശുക്കളിലൂടെ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പട്ടാഴിയിലെ അമ്പാടി ഗോശാല. ജൈവ കൃഷിരീതികളും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും മനസ്സിലാക്കാനുള്ള അവസരവും ശ്യാംകുമാർ അമ്പാടി ഗോശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യന് ഉപയോഗപ്രദമായ എല്ലാ വസ്തുക്കളും പശുവിൻ്റെ പഞ്ചഗവ്യങ്ങളും പ്രകൃതിദത്തമായ പച്ചുമരുന്നുകളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. രോഗപ്രതിരോധ ശേഷിയുള്ളതും നിരവധി അസുഖങ്ങൾക്ക് പ്രതിവിധിയുമായ ഗോ അർക്ക് നിർമ്മിക്കുന്ന വിധവും അമ്പാടി ഗോശാലയിലെത്തുന്ന ആവശ്യക്കാർക്ക് ശ്യാംകുമാർ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളങ്ങനെ അമ്പാടി ഗോശാലയിലെ തൊഴുത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ പശുക്കളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഒന്നറിയാം. ഇത് ആണ് ഞങ്ങളുടെ ഇവിടുത്തെ അതിഥികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ VIPs എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഇത് നമ്മുടെ തനത് നാടൻ പശുക്കളാണ്. ഇതിപ്പോൾ തുടങ്ങിയേക്കുന്നത് ഇത് ശിങ്കാരി. ശിങ്കാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓമന പേരാണ്. ഇത് ബ്രീഡ് കാങ്കയം. കാങ്കയം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കാങ്കയം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവ ഭയങ്കര പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെമ്പാടും. കാരണം ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന, തമിഴ്നാട്ടിലല്ല ലോകം മൊത്തം, ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു ഒരു ആചാരമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളകളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. ആ ആചാരത്തിൻ്റെ ഭാഗമാണ് ഇവർ. ഇവയുടെ ഇത് പെണ്ണാണ്, ഇതിൻ്റെ ആണാണ്. ജെല്ലിക്കെട്ടിൽ ആ ഉശുരോടെയുള്ള, അല്ലെങ്കിൽ ഇത്രയും ഉശുരുള്ള ആണിനെ പിടിച്ചു നിർത്തുന്നതിനെ കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്നതാണ് ജെല്ലിക്കെട്ടെന്ന് പറഞ്ഞ ഉത്സവം. അല്ലെങ്കിൽ ആ പ്രകടനം, അല്ലെങ്കിൽ ആ ഒരു കായിക വിനോദം. അപ്പോൾ അതിലെ പ്രധാന ഇവരാണ് കാങ്കയം എന്ന് പറഞ്ഞത്. ഇത് കാങ്കയം എന്ന് പറഞ്ഞ പശു. ഇവയ്ക്ക് പാൽപ്പാദനം കുറവാണ്, പൊതുവെ പലതരത്തിലുള്ള ഇതിന് ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ ഉപയോഗിക്കും. പിന്നെ ഒപ്പം തന്നെ പാലും തരും. പാലിൻ്റെ അളവ് വളരെ കുറവാണ്. പൊതുവെ നാടൻ പശുക്കളെല്ലാം തന്നെ പാൽപ്പാദനം വളരെ കുറവായിരിക്കും. പക്ഷേ ഉള്ള പാല് ഈ പറഞ്ഞതിൻ്റെ കൂട്ട്, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, A2 beta casein എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധത്തിനും ഒപ്പം തന്നെ നമ്മുടെ ആവശ്യം വളർച്ചയ്ക്കും ആവശ്യമായിട്ട്. ഇത് രാധ സഹിവാൾ എന്ന് പറഞ്ഞ ബ്രീഡാണ്. എല്ലാവർക്കും ഒരു ഒരു വിളിപ്പേര്. പണ്ടൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, ആ ഒരു ശീലം നമ്മളൊന്നും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവള് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനിലെ ബ്രീഡാണ്. ഈ കിടക്കുന്നത് ഗുജറാത്തിലെ ഗീർ പശുക്കളാണ്. അപ്പോൾ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൂങ്ങിയ ചെവികൾ, ഉറക്കം തൂങ്ങിയ കണ്ണുകൾ, വ്യത്യസ്തമായിട്ടുള്ളൊരു തല, പിന്നെ ഇവരുടെ കൊമ്പിൻ്റെ ആകൃതി. ഇങ്ങനെ ഓരോ പശുക്കൾക്കും ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങൾ അവർക്ക്, ഇത് കപില എന്ന് പറഞ്ഞ പശു. അപ്പോൾ ഇത് സ്വർണ്ണ കപില എന്ന് പറയും. ഇതിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും സ്വർണ്ണ നിറത്തിലുള്ളതാണ്. കണ്ണ് നോക്കിക്കോ, ചെവി നോക്കിക്കോ, മൂക്ക് നോക്കിക്കോ, ഇവൻ കാലിലെ കുളമ്പ് പോലും ഏകദേശം ഒരേ ഇതിലാണ്. ഇതാണ് വെച്ചൂർ പശുക്കൾ. വെച്ചൂരിൽ തന്നെ വെള്ള പശുവാണിത്. വെള്ള കളറിലുള്ള വെച്ചൂർ വളരെ കുറവാണ് കാണുക. ഇത് ഈ കാണുന്നതെല്ലാം വെച്ചൂരാണ്. ആ കപിലയുടെ തന്നെ കാളയാണത്. ആ അപ്പുറത്ത് കാണുന്നത് കൃഷ്ണ പശുവാണ്. വെളുത്ത ഉടലും നല്ല കറുത്ത കണ്ണുകൾ, നല്ല കരി എഴുതിയ പോലുള്ള കണ്ണുകളും
അതുപോലെ തന്നെ കറുത്ത ചുണ്ടും ഇതൊക്കെയാണ് ഈ കൃഷ്ണ പശുവിന്റെ പ്രത്യേകതകൾ. കൊമ്പിനും ആ കൊമ്പ് ചെറിയ അത് ചില ചെറിയ വ്യത്യാസമുണ്ട്. പ്രധാനമായിട്ടും ഓരോ ബ്രീഡിനെ ഇത് ചെയ്യുന്നത് ഓരോരോ ഈ പറഞ്ഞ പോലുള്ള ഒരു ഇതാണ്. പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ പശുക്കൾ താമസിക്കുന്ന സ്ഥലത്തെ ഭൂപ്രകൃതി അനുസരിച്ചാണ് അവരുടെ ആകാരത്തിലും കുറച്ചൊക്കെ സ്വഭാവത്തിലും കുറച്ചൊക്കെ ശാരീരിക വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നാടൻ പശുക്കൾ പൊതുവേ തന്നെ എല്ലാം റിഗാർഡ്ലെസ് ഓഫ് ദെയർ ബ്രീഡ് എല്ലാം ഗുണം ഒന്ന് തന്നെയാണ്. അതിൻ്റെ പാലിനാണെങ്കിലും മൂത്രത്തിനാണെങ്കിലും ചാണകത്തിനാണെങ്കിലും ഗുണം ഒന്ന് തന്നെയാണ് എന്ന് നമ്മളും ചെറിയ ചെറിയ ശാസ്ത്രീയ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് പാലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പാലും മൂത്രമൊക്കെ അയച്ച് ടെസ്റ്റ് ചെയ്ത സമയത്ത് വലിയ വ്യത്യാസമൊന്നും ഇതിൽ കണ്ടില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റുള്ള പശുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവയുടെ ചാണകമാണെങ്കിലും മൂത്രമാണെങ്കിലും പാലാണെങ്കിലും ശരിക്കും വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും ഒപ്പം തന്നെ മനുഷ്യൻ മരിച്ചാലും ഉപയോഗപ്പെടുന്ന ഒരു ജീവിയാണ് പശു. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ആദ്യ രാത്രിയിലെ പാൽ കുടിച്ചിട്ടാണ് ജനിക്കുന്നത്. അതിനുശേഷം ജീവിതകാലം പാലും വെണ്ണയും മോരും തൈരും ചാണകവും മൂത്രവും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഈ മരിച്ചതിന് ശേഷവും നമ്മുടെ അന്ത്യക്രിയകളിൽ ചാണകത്തിനും മൂത്രത്തിനും വളരെ തൈരിനുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്രമാത്രം പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു ജീവിയാണ്. ഇത്രയും പ്രകൃതിക്കും മണ്ണിനും മനുഷ്യനും ഗുണം നൽകുന്ന വേറൊരു ജീവി ഇതിന് പകരം വയ്ക്കാനില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പശുവിനെ ചൂസ് ചെയ്തത്. അപ്പോൾ അത് മരിക്കുവോളം നമുക്ക് നന്മ മാത്രമേ തരുള്ളൂ. അതെ, നമ്മളിപ്പം നമ്മൾ നോക്കാം, സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ആൾക്കാർ ഇന്ന് പെറ്റ് ലവേഴ്സിലേക്ക് വരുന്നുണ്ട്. ഈ പട്ടികളാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം പട്ടികളുടെയൊക്കെ ലൈഫ് വളരെ കുറവാണ്. എന്നാൽ കൂടെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്നതിനേക്കാളും പരിഗണന കൊടുത്ത് അതിന് നോക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം ആ സമയത്തൊരു പശുവിനെ വളർത്തിയാൽ എന്ത് നല്ല ഉണ്ടാവും. കാരണം ഇതിൻ്റെ ചാണകം കാഷ്ടം പോലും, കാരണം ലോകത്ത് ഒരു ജീവിയുടെ കാഷ്ടമുള്ളൂ മനുഷ്യനാണെങ്കിലും ഇതെല്ലാം കൈകൊണ്ടെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഞാനും പലപ്പോഴും എന്തെങ്കിലും സ്കിൻ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ചാണകം വെച്ച് കുളിക്കാറുണ്ട്. ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള റിസൾട്ടാണ്. എനിക്കറിയാവുന്ന പല ആൾക്കാർക്കും നമ്മൾ അതുകൂടാതെ ചാണകം കൊണ്ട് സോപ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വലിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതും മാത്രമല്ല, നമ്മൾ ചാണകം വഴിയ തറയിലാണ് നമ്മുടെ പൂർവികർ ഉണങ്ങിയിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഇതൊന്നും ആരോഗ്യപ്രദമായിട്ട് നമ്മളെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ വളരെ പളപള തിളങ്ങുന്ന ടൈൽസ് മുറിയിൽ ഇരിക്കുമ്പോൾ നഗ്നപാദനായിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ കാല് പെരുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഇതിന് ഉപയോഗപ്രദമായിട്ടുള്ള വെറും പുല്ല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഗുണമുള്ള ചാണകത്തെ തരുന്ന ഇത്രയും ഗുണമുള്ള മൂത്രത്തെ തരുന്ന ഈ ജീവിയെ നിങ്ങൾ പറയൂ എന്തുകൊണ്ട് ഞാൻ വളർത്താതിരിക്കണം. നമ്മുടെ ഈ അമ്പാടി ഗോശാലയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ നമുക്കുണ്ടെന്ന്, അതെന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നാട്ടിൽ കാണുന്ന മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രത്യേകത വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഉയരം കുറവാണോ കൂടുതലാണോ എന്ന് ഞാൻ നിശ്ചയിക്കുന്നത് വേറൊരാളുടെ ഉയരത്തിനെ കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രത്യേകത വരുന്നത്. ശരിക്കും ഞാനിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ നമ്മുടെ പൂർവികർ ചേരുന്നത് ആ സാധനത്തിനെ അതേപോലെ പകർത്താനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. കാരണം പൂർവികരെന്താ ചെയ്തിരുന്നത്, അവർ കൃഷി പശുവിനെ ഉപയോഗിച്ചിരുന്നു. എല്ലാ വീട്ടിലും പശു ഉണ്ടായിരുന്നു, തൊഴുത്തിൽ പശു ഉണ്ട്. പശുവിൻ്റെ ചാണകവും മൂത്രവും പച്ചിലകളും ഉപയോഗിച്ച് കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ട് അതിനെ ആഹാരമായിട്ട് ഉപയോഗിക്കും. അതിനെ കൂടുതൽ തലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണക്കിയും ഉപ്പിലിട്ടും മാറ്റി പല തരത്തിൽ നമ്മളിപ്പോൾ പറയണ മൂല്യവർദ്ധിത അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തിട്ട് പാവയ്ക്ക് അധികമായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടാട്ടമാക്കി മാറ്റും. പയറധികം ഉണ്ടെങ്കിൽ ഉണക്കി വയ്ക്കും. അതുപോലെ കായ അധികം ഈവൻ ചക്കപ്പഴം പോലും ഉണക്കി വെച്ചിട്ട് കഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ പൂർവികർ ചേരുന്നത്. അപ്പോൾ നമ്മുടെ ഗോശാലയിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു, പശുക്കളെയെല്ലാം നമ്മൾ പരിചയപ്പെട്ടു.
പിന്നെ ആടുകളെ ഞാൻ കണ്ടായിരുന്നു, വേറെ എന്തൊക്കെ ഉണ്ട് നമുക്ക് അവിടെ? നമ്മൾ ഇവിടെ ഗോശാലയിൽ നാടൻ പശുക്കള്, നാടൻ പട്ടിയിനങ്ങൾ, നമ്മുടെ രാജവാളൻ, ചിപ്പിപ്പാറ, അങ്ങനെയുള്ള പട്ടിയിനങ്ങളുണ്ടായിരുന്നു. അത് നിർഭാഗ്യവശാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ജോലിക്കാരുടെ അഭാവം മൂലം നമ്മളത് മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുക ചെയ്തത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വെച്ചിരുന്നത് നാടൻ ആടുകളാണ്, മലബാറി ആടുകൾ. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ആടുകൾ, അപ്പോൾ അത് ഏകദേശം 50 എണ്ണം ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ കോവിഡ് സമയത്ത് നമ്മളുടെ കൂടെ സഹായിക്കാനുണ്ടായിരുന്നവർ നാട്ടിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയ്ക്കുകയും ചെയ്യേണ്ടി വന്നു. ഇപ്പം നമ്മളുടെ ഒരു 6 പേർ ആട്, മലബാറി ബ്രീഡ് ആടുകളാണുള്ളത്. പിന്നെ ഉള്ളത് ആടുകളിൽ തന്നെ കനേഡിയൻ ഡ്വാർഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കുള്ളനായിട്ടുള്ള ആടുകളാണ്, അത് ഒരു പേരുണ്ട്. പിന്നെ ആട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി, നാടൻ കോഴി, പലതരത്തിലുള്ള നാടൻ കോഴികളുണ്ട്. അതുകൂടാതെ ഗൂസുണ്ട്, നാടൻ കോഴികളുണ്ട്, ലവ് ബേഡ്സ്, മുയൽ, ടർക്കി, ഇതൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഒന്ന് ഇതിനെയൊക്കെ പരിരക്ഷിക്കുക, രണ്ട് എല്ലാത്തിനെയും കാണുമ്പോൾ ഒരു വീടാകുമ്പോൾ എല്ലാം വേണ്ടേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കോഴികളുണ്ടായിരുന്നു. നമ്മളറിയാതെ തന്നെ അത് പോയി മുട്ടയിട്ടും, നമ്മളറിയാതെ തന്നെ അത് കുഞ്ഞിനെ വിരിച്ചുകൊണ്ട് വരും. അതേപോലെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നടന്ന് അതിനകത്ത് തന്നെ നടന്നു പോകും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ പറഞ്ഞ തനത് നാടൻ സാധനങ്ങളൊക്കെ പരിപാലിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, കണ്ടല്ലോ. അപ്പം ഒരു 50 ഒരു മാസം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കമ്പോസ്റ്റ് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിനും ഒരു പരിധിവരെയൊക്കെ അതിൻ്റെ ഒരു മിക്സിങ് സംവിധാനമൊക്കെ ഈ കോഴികളങ്ങ് നടത്തും. അപ്പം അവയുടെ തീറ്റയും ആവും. കാരണം ഈ ചാണകത്തിൽ നിന്ന് ചില ജീവജാലങ്ങളുണ്ടാവും, അത് കോഴികൾക്ക് ആഹാരവും ആവും. ഒപ്പം തന്നെ ചാണകത്തിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ അതൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലുള്ള പശുക്കളെല്ലാം നാടൻ പശുക്കളാണല്ലോ, അപ്പോൾ ഏതൊക്കെ ഇനത്തിലുള്ള പശുക്കൾ നമുക്ക് പോകുന്നത്? ശരിക്കും നാടൻ പശുക്കൾ എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ തെറ്റാണ്. പശുവാണ് ശരി. കാരണം നമ്മുടെ ഇപ്പം നാടൻ വരാത്ത 2-3 കാര്യങ്ങളുള്ളൂ. നാടൻ നാരായണൻ, നാടൻ ശങ്കരൻ, നാടൻ ഗോപാലൻ, ഇതൊന്നും വന്നിട്ടില്ല. ബാക്കിയുള്ള സാധനത്തിനൊക്കെ നാടൻ മുട്ട, നാടൻ പഴം, നാടൻ പച്ചക്കറി, നാടൻ പഴങ്കഞ്ഞി, അങ്ങനെ എല്ലാത്തിനും നാടൻ എന്ന പേര് അനാവശ്യമായിട്ട് ചേർത്തു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിലുള്ള സാധനത്തിൻ്റെ അതിപ്രസരമാണ് നമ്മൾ നാടൻ എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ അവിടെയും ചില തെറ്റുകൾ പറ്റുന്നു. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ജേഴ്സി പശുവാണെങ്കിൽ നാടനാണെന്ന് ചിന്തിക്കുന്നൊരു സമൂഹമുണ്ട്. അപ്പോൾ ശരിക്കും പശു നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇവിടെ വളർന്ന ബോസ് ഇൻഡിക്കസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന പശുക്കളാണ് നാടൻ പശുക്കൾ. ഈ പശുക്കളെ പറ്റി പറയുമ്പോൾ ഈ പശുക്കൾ ഒത്തിരി വ്യത്യസ്തതയുണ്ട്. കാണുമ്പോൾ ആകാര വലുപ്പത്തിലും, കാണുമ്പോഴും അവരുടെ വലിപ്പത്തിലും, പൂഞ്ഞയുടെ ആകൃതിയിലും, കൊമ്പിൻ്റെ നീളത്തിലും, ചെവിയുടെ ആകൃതിയിലും, കണ്ണിൻ്റെ ഇതിലൊക്കെ ഭയങ്കര വ്യത്യാസം കാണാം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കുന്ന ഒരാളെ, മംഗോളിയ ജീവിക്കുന്ന ഒരാളെയും കാണുമ്പോൾ അവരുടെ മൂക്കിൻ്റെ പരപ്പും കണ്ണിൻ്റെ ഇതും അവിടുത്തെ ശൈത്യകാലം, അതിശൈത്യകാലമാണ്. ഇതേ സംഭവം തന്നെയാണ് പശുക്കളിലുണ്ടാകുന്നത്. പശുക്കളിലിവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് കേരളത്തിലെ തന്നെ തനത് ബ്രീഡായിട്ടുള്ള വെച്ചൂർ, കാസർഗോഡ് ഉള്ളൻ, തമിഴ്നാട്ടിലെ കാങ്കയം, കർണാടകത്തിലെ കൃഷ്ണ, പഞ്ചാബ് പ്രവിശ്യയിൽ കണ്ടുവരുന്ന സഹിവാള്, ഗുജറാത്ത് മേഖലയിലുള്ള ഗീർ, ഇങ്ങനെയുള്ള പശുക്കളാണ് നമ്മുടെ ഉള്ളത്. ഈ പശുക്കളുടെ പേര് തന്നെ അവയെ കണ്ടിരുന്ന സ്ഥലം അല്ലെങ്കിൽ അവ ജീവിച്ചിരുന്ന സ്ഥലത്തിനെ ആധാരപ്പെടുത്തിയാണ്. ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിലെ വെച്ചൂരിലുള്ള പശുക്കളെ വെച്ചൂർ പശുക്കളെന്നും, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാസർഗോഡ് മേഖലയിലുള്ളതിനെ കാസർഗോഡ് കുള്ളൻ പശുക്കളെന്നും, കർണാടകത്തിലുള്ളതിനെ കപില പശുക്കൾ, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ. മലനാട് ഗിഡ്ഡ കർണാടകത്തിലെ വലിയൊരു നല്ലൊരു ബ്രീഡാണ്, മലനാട് കൃഷ്ണ, കൃഷ്ണയൊക്കെ. പിന്നെ അതേപോലെ പിന്നെ കർണാടകത്തിൻ്റെ മഹാരാഷ്ട്ര ബോർഡർ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ധോണി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇതിന് അവരുടെ ആകാര വലിപ്പവും, കാരണം തന്നെ ഈ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഭൂപ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസം. ഉദാഹരണത്തിന് ഈ വെച്ചൂർ പശുക്കളെ അപേക്ഷിച്ച് കാലിൻ്റെ വണ്ണം കുറവായിരിക്കും കാസർഗോഡുള്ള പശുക്കൾ. കാരണം തന്നെ അവിടെ മല ഏരിയയാണ്. അപ്പോൾ അവിടെ കയറി ഇറങ്ങി കഴിക്കാൻ വേണം. ഈ തരത്തിൽ ഓരോ ഇപ്പം
വടക്കൻ നാടുകളോട് പോവുകയാണെങ്കിൽ പശുക്കളുടെ പൂഞ്ഞ കൂടുതലായിരിക്കും. കാരണം അവിടെ എക്സ്ട്രീം ക്ലൈമറ്റാണ്, ഒന്നുകിൽ ഭയങ്കരമായ തണുപ്പ്, ഭയങ്കരമായ ചൂട്. ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കൊഴുപ്പിനെ ശരീരത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടാണ് ഇവയ്ക്ക് പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആരോഗ്യ ആകാരത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യത്യസ്തമുണ്ടാകുന്നത്. പശുക്കളെല്ലാം നാടൻ പശുക്കൾ, ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന പശുക്കളാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഗുണം ഒന്ന് തന്നെയാണ്. അതിൻ്റെ പിന്നെ ജീവിത രീതി ഏകദേശം ഒന്ന് തന്നെയാണ്. ചില ക്ലൈമറ്റിക്കൽ ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന പശു എന്ന് പറഞ്ഞാൽ ബോസ് ടോറസ് എന്ന് പറഞ്ഞ ബോസ് ടോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഭയങ്കര ബ്ലഡ്ഷിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ കോഴിയും ബ്രോയിലർ കോഴിയും കണ്ടാൽ എന്തായിരിക്കും വ്യത്യാസം? അതേപോലെ ഇപ്പം ലാബ് പട്ടിയും നമ്മുടെ നാടൻ പട്ടിയും കണ്ടാലുള്ള വ്യത്യാസമുണ്ട്. അതേപോലെ നല്ല മാംസളമായിട്ടുള്ള അനങ്ങാത്ത പശുക്കൾ, പാല് കൂടുതൽ തരുന്ന ഒരു മെഷീൻ പോലെ നിന്ന് തരുന്ന പശുക്കൾ, ആ പശുക്കളാണ് ഇന്ന് കൂടുതലായിട്ട് കണ്ടത്. അത് ബോസ് ടോറസ് എന്ന് പറഞ്ഞ പശുക്കളാണ്. ഈ പശുക്കൾ പല തരത്തിലുള്ള ജീവജാലങ്ങളെ സങ്കരം മിക്സ് ചെയ്തിട്ട് പാൽപാദനശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കോഴികളുണ്ട്, ഗ്രാമശ്രീ മക്കൾ, അങ്ങനെ പല കോഴികളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കോഴികളെ സങ്കരം നമ്മുടെ പർപ്പസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അതൊരു മിൽക്കിംഗ് മെഷീനാണ്. ഇത് പശുവാണ്, കാരണം ഇതിനെ നമ്മൾ അഡൾട്ട് പിന്നെ ഇത് ചെയ്തിട്ടില്ല, അതിനെ ക്രോസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തല്ല, അത് തനതായ രൂപപ്പെട്ട സാധനം. മറ്റേതെന്ന് പറയുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇപ്പം നമ്മുടെ നാടൻ കോഴിയും മറ്റേ ഗ്രാമീണശ്രീ കോഴിയുടെ പുട്ട്, ആ പശുക്കളിലും ഈ പശുക്കളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുണ്ടെങ്കിൽ ആ സങ്കരയിനം പശുക്കൾ കാണാൻ നല്ല അഴകായിരിക്കും, ഭയങ്കര കൊഴുപ്പായിരിക്കും, ഐ മീൻ നല്ല ഫ്ലഷി ആയിരിക്കും. പിന്നെ രണ്ട്, അത് ഭയങ്കര അത്രമാത്രം ആക്റ്റീവ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു പശു, നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പശുവിനെ ഉണ്ടെങ്കിൽ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് പോകുന്ന നമ്മൾ ഇത്രയും പേരുടെ വിളിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല, അത് തെറിച്ച് തെറിച്ച് പോകും, അതിനാൽ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകും. നമ്മുടെ ഈ കോഴിയും ഒക്കെ അത് തന്നെയാണ്. ഇപ്പം ബ്രോയിലർ കോഴി കശാപ്പ് ചെയ്യുന്ന ആൾ കത്തിക്കൊണ്ട് എന്നാൽ പോലും അത് അനങ്ങുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കോഴിയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേരോട് വിചാരിച്ചാൽ പറ്റില്ല. അതേപോലെ വേറൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവയ്ക്ക് ജീവിക്കാൻ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സാധനമാണ് വെള്ളം. ഏകദേശം 2000 ലിറ്റർ വെള്ളമാണ് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഒരു സങ്കരയിനം പശുവിനെ വളർത്താൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്. പശുവിനെ കുളിക്കണം, അതിന് രണ്ട് പ്രാവശ്യം കുളിപ്പിക്കണം, അതിന് പുല്ല് വേണം, പുല്ല് കൊടുത്തെങ്കിലേ അത് ഇത് തരുള്ളൂ, അപ്പോൾ അതിന് പുല്ലിന് വളർത്താൻ ഇത് വേണം, പിന്നെ സ്പ്രിംഗ്ലർ കൊടുക്കണം. ഈ തറന്ന രീതിയിൽ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അത്രമാത്രം ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ ഉപഭോഗം കൂടുന്നുണ്ട്. പിന്നെ രണ്ട്, അത് രോഗപ്രതിരോധശേഷി വളരെ കുറവാണ്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവും, പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. പിന്നെ രണ്ടാമത്, അകിട് വീക്കം പോലുള്ള രോഗങ്ങൾ, കുളമ്പ് രോഗം, അകിട് വീക്കം പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരും. മൂന്ന്, ഇവയുടെ ലൈഫ് സ്പാൻ കുറവാണ്. നമ്മുടെ നാടൻ പട്ടിയും ലാബും കൂടെ നോക്കുക, അത് അതേപോലെ തന്നെ ലൈഫ് സ്പാൻ കുറവാണ്. ഇവ തരുന്ന ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചാണകം തന്നെ എടുക്കുകയാണെങ്കിൽ, നാടൻ പശുവിൻ്റെ ചാണകത്തിൽ 1 ഗ്രാമിൽ ഏകദേശം 350 മുതൽ 500 കോടി സൂക്ഷ്മാണുക്കളുണ്ട്, മൈക്രോ ഓർഗാനിസംസ്. അതേസമയത്ത് തനത് രീതിയിൽ പരിപാലിച്ച സങ്കരയിനം പശുവിൻ്റെ പഠന വിധേയമാക്കിയപ്പോൾ 70 ലക്ഷമാണ്. അപ്പോൾ 70 ലക്ഷം എവിടെയാണ്, 500 കോടി എവിടെയാണ്? ഇതാണ് വ്യത്യാസം. ഇതേപോലെ തന്നെ പാലിലും ഉണ്ട്. പാല്, ഈ സങ്കരയിനം പശു തരുന്ന പാല് A1 ബീറ്റ കേസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് നെറ്റിൽ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഏകദേശം 1992 തന്നെ പല സ്റ്റഡിയും പിന്നെ ആർട്ടിക്കിൾ ഇറക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ നിത്യമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. അതേപോലെ ഓട്ടിസം, 3-4 തലമുറ ഈ പശുവിന് പാൽ ഉപയോഗിച്ച ഓട്ടിസം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഇത് വളരെ കട്ടി കുറവായിരിക്കും ഇതിൻ്റെ പാലിന്, പക്ഷേ ദഹിക്കാൻ പാടായിരിക്കും. പക്ഷേ നാടൻ പശുവിൻ്റെ പാല് കുറച്ചുകൂടെ കട്ടിയുള്ളതായിരിക്കും, പക്ഷേ ദഹിക്കാൻ എളുപ്പമാണ്. കാരണം പണ്ട് കാലങ്ങളിൽ അമ്മമാർക്ക് പാലില്ലാണ്ട് വരുവാണെങ്കിൽ പശുവിൻ്റെ പാല് പിഴിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഡോക്ടർമാർ പറയുന്നത് പാല് കൊടുക്കുന്ന കുട്ടികൾ, കാരണം എന്ന് പറഞ്ഞാൽ അത് കഫത്തിനെ വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഡയബറ്റിക് അങ്ങനെയുള്ള കുറേ കാരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ A1 ബീറ്റ കേസിൻ പ്രോട്ടീൻ തരുന്ന സങ്കരയിനം പശുവും ഈ ബോസ് ഇൻഡിക്കസ് എന്ന് പറഞ്ഞ പശു A2 ബീറ്റ കേസിൻ പ്രോട്ടീൻ എന്ന പാലാണ് തരുന്നത്. ഇതടങ്ങിയിട്ടുള്ള ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഇതിനകത്താണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലാക്ടോസും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ നാളെ ജീവിക്കാം എന്ന ഒരു വ്യാമോഹത്തിൽ ഇന്ന് പോലും ജീവിക്കാതെ ജീവിതത്തെ തള്ളി നീക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പറഞ്ഞ കാർഷിക വൃത്തിയിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു വിത്ത് നടുമ്പോൾ പോലും
ആ വിത്ത് മുളച്ചു വരുമ്പോൾ ഓരോ തലത്തിലും ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നമുക്ക് അതിനോട് തന്നെ ഒരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ തരുന്ന സന്തോഷം വളരെയധികമാണ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കായോ പൂവോ ഇലയോ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന സന്തോഷം. അപ്പം ഇതെല്ലാമായിരുന്നു നമ്മുടെ മുൻ തലമുറയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാർഷിക മേഖല തിരഞ്ഞെടുത്തത്. കാരണം കൃഷി നല്ല മണ്ണിൽ കൃഷിയെന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലെ, മണ്ണിൽ ചെയ്യുന്നതിനെന്നാണ് അർത്ഥം. അപ്പോൾ മണ്ണിൽ ചെയ്യുന്നത് കാരണം മണ്ണ് എന്ന് പറഞ്ഞത് നമ്മുടെ മുഴുവൻ സംഭവത്തിൻ്റെ ആധാരമാണ്. കാരണം നമ്മൾ ജനിച്ചത് തന്നെ മണ്ണിൽ നിന്നാണ് അല്ലേ, എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. മണ്ണിൽ നിന്നാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ പലയിടത്തും പല വേദവചനത്തിലും മനുഷ്യനി മണ്ണാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മുടെ അച്ഛൻ്റെ ശുക്ലം ഉണ്ടായത് അച്ഛൻ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് അല്ലേ. അച്ഛൻ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് രക്തവും മാംസവും മജ്ജയും ശുക്ലവും ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം കഴിച്ച ആഹാരത്തിൻ്റെ ഗുണം എന്താണോ ആ ഗുണം നമ്മളിലും കാണും. ഇത് നമ്മൾ കഴിക്കണം നമ്മുടെ കുട്ടികളിലും കാണും. അപ്പോൾ ഈ ആഹാരം എവിടുന്നാണ് വരുന്നത്? ഒന്നുകിലും മണ്ണിൽ വിളയുന്ന കായോ ചെടിയോ പൂവോ അല്ലെങ്കിൽ ഇതിനെ ഭക്ഷിച്ച മൃഗങ്ങളോ, അതല്ലാതെ വെളിയിൽ നിന്ന് നമ്മൾ കഴിക്കണം. അപ്പം മണ്ണാണ് ഇതിൻ്റെയൊക്കെ ആധാരം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപഭോഗം ചെയ്യുന്ന വെള്ളം, ഈ വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്നതും തടഞ്ഞു നിർത്തുന്നതും നമുക്ക് ആവശ്യമുള്ള അളവിൽ ലഭ്യമാക്കുന്നതും മണ്ണാണ്. അപ്പോൾ ഇതുകൊണ്ടെല്ലാമാണ് ഈ മണ്ണിനെ പരിരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു ഒരു കണ്ടെത്തലിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യണം. അപ്പോൾ കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, എന്ത് കൃഷി ചെയ്യണം? ഇപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മോഡേൺ കാർഷിക രീതിയാണ്. കാരണം നമുക്കുള്ള പ്ലാവിനെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവിനെ വയ്ക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിൽ എന്താണ് നന്മ, നമ്മളിലെ നന്മയെ തിരിച്ചറിയാനുള്ളൊരു ഇത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് യാത്ര ചെയ്തു. ഈ വിദേശ രാജ്യങ്ങളിലായിരുന്നപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അവധിയൊക്കെ വരുമ്പോൾ എൻ്റെ സമയം കൂടുതൽ ചിലവഴിക്കുന്ന കർഷകരിലേക്ക് പോകും. അവരെ കണ്ടും കേട്ടും പഠിക്കും. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ശരിക്കും ഒരു എൻസൈക്ലോപ്പീഡിയ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു വളരെ പ്രായം കൂടിയ ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് തന്നാൽ മതി, ഒരുപാട് അറിവ് കിട്ടും നമുക്ക്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ശരിക്കും ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസിക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലോ അതൊരു അക്കാഡമിക്, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ്. പ്രാണൻ എന്താണെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? ഡോക്ടർമാരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും ഡോക്ടറേറ്റ് പഠിച്ചിട്ട്. പക്ഷേ പ്രാണൻ്റെ ശരിയായിട്ടുള്ളൊരു ഡെഫിനേഷൻ തരാൻ പറ്റുന്ന ഡോക്ടർമാർ എത്ര പേരുണ്ടാവും? ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. കാരണം നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് സേവ് ചെയ്യാനായിരിക്കണം. ഇന്ന് നമ്മൾ വീട് വയ്ക്കുമ്പോൾ അയലോക്കാരൻ്റെ വീടിനെ കണ്ടിട്ട് വലിയ വീട് വയ്ക്കും. പക്ഷേ എൻ്റെ വീടിൻ്റെ പർപ്പസ്, എനിക്കുള്ള പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത് ഞാൻ മനസ്സിലാക്കിയ ചില അനുഭവത്തിൽ നിന്നാണ് പറയണം. അപ്പോൾ ഇത് കാർഷിക മേഖലയിലുള്ള നന്മകളെ നമ്മളെന്താണെങ്കിലും ഒരു ദിവസം മരിക്കും. മരിക്കുന്നതിന് മുമ്പ് കഴിയുന്നത്ര കാര്യങ്ങളെ ചെയ്ത് പുതിയ തലമുറയ്ക്കൊരു സ്പാർക്ക് കൊടുത്താൽ അവർക്ക് കാണാനും കേൾക്കാനും ചിലപ്പോൾ അവർക്ക് ഇതിനേക്കാളും ഉപരി ചെയ്യാനും ഉള്ളൊരു അവസരമാവും. ഇപ്പം നമ്മുടെ അമ്പാടി ഗോശാല സാധാരണ ഒരു ഫാമിനേക്കാളിലും ഉപരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്കുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ശരിക്കും നമ്മുടെ സമൂഹം വല്ലാത്തൊരു അസ്ഥിരതയിലാണ് നെത്തി നിൽക്കുന്നത്. അസ്ഥിരതയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഹാരത്തിൽ തുടങ്ങി ആരോഗ്യത്തിൽ കൂടെ അത് മനസ്സിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ശുദ്ധമായ ആഹാരമാണ്. രണ്ടാമത്, ആഹാരം നല്ലതല്ലെങ്കിൽ, കഴിക്കുന്ന ആഹാരം ഔഷധമാണ് എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ശുദ്ധമായ ആഹാരമല്ല കഴിക്കണമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. രണ്ടാമത്, മാനസിക സമ്മർദ്ദം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. അത് ഒരു പരിധിവരെയൊക്കെ സാമ്പത്തികമാണ്. പക്ഷേ ഈ അമ്പാടി ഗോശാല വിഭാവനം ചെയ്യുന്ന ഈ ഒരു സംസ്കാരം, നമ്മുടെ പൂർവികർ കൈമാറിത്തന്ന ഈ ഒരു സംസ്കാരം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്തെന്നാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഒരു സംരംഭകനാവാം. നമ്മുടെ ഗാന്ധിജി പോലും വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എല്ലാവർക്കും അറിയാം. ഗ്രാമങ്ങൾ സമ്പന്നമാവണം. സമ്പന്നമാവണം എന്ന് വെച്ചാൽ ഗ്രാമങ്ങൾ ഉൽപ്പാദക്ഷമമാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാമത്തിലേക്ക് പണവും ഒപ്പം തന്നെ ഈ ആരോഗ്യവും പരിസ്ഥിതിയും നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ
പൂർവികർ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതിനെ കണ്ടെത്തുകയും എല്ലാവരും അതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സാമ്പത്തികത്തെയും അതേ കൂടാതെ നമ്മൾ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് നാളെ ശുദ്ധവായും ശുദ്ധവെള്ളവും കിട്ടാനുള്ള ഒരു മേഖലയായിട്ട് മാറും. ഇനി രണ്ടാമത്തെ വിഷയം എന്തെന്നാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്നൊരു കാര്യമാണ് ജോലി, ജോലിയില്ലായ്മ. നമ്മുടെ നാടിന് സംരംഭകരാണ് ആവശ്യം, ജോലിക്കാരെ അല്ല. അപ്പം എല്ലാവരും പരമാവധി നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തി സംരംഭകരായിട്ട് മാറാനുള്ളൊരു പ്രേരണ അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് അമ്പാടി ഗോശാലയ്ക്കുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികമായ ജ്ഞാനം അമ്പാടിയിൽ നമ്മളുടെ കയ്യിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ടെക്നിക്കൽ നോഹവ് നമ്മൾ അത് ഷെയർ ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായ പരിശീലനങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ ആവശ്യം ആർജവമുള്ള ഇച്ഛാശക്തിയുള്ള പുതിയ തലമുറയാണ്. കാരണം ഇത്രയും സമ്പന്നമായ ഒരു നാട് വേറെ ലോകത്ത് എവിടെയില്ല. കാരണം വെള്ളം കൊണ്ടാണെങ്കിലും കാലാവസ്ഥ കൊണ്ടാണെങ്കിലും അറിവ് കൊണ്ടാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ എല്ലാ വിഭവങ്ങളും സമഗ്രമായിട്ടുള്ളൊരു നാടാണ് കേരളം. അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ലാതെ വരുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹം എന്ന ഒരു തലമുറയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആർജവമുള്ള സംരംഭകരെയാണ്. ആ സംരംഭത്തിന് വേണ്ടി വലിയ മുടക്കൊന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങ, തേങ്ങ എത്രയോ എല്ലാ വീട്ടിലും തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങ ഉപയോഗിച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് തേങ്ങയുടെ കാമ്പ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ്. ആ തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് എന്തുമാത്രം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതിനകത്തേക്ക് വന്ന ചിരട്ടയിൽ നിന്ന് എന്തുമാത്രം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയവും കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു പൈസ ചിലവില്ലാതെ വലിയൊരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയ പൈസ കൊടുത്തിട്ട് ജോലിക്ക് കയറാനും അല്ലെങ്കിൽ വിദേശത്ത് പോകാനും വേണ്ടിയാണ്. ആ പൈസ ഒന്നും ചിലവാക്കാതെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സംരംഭകരായിട്ട് മാറി അത് ക്രമേണ ഡെവലപ്പ് ചെയ്തിട്ട് വലിയൊരു സംരംഭത്തിലേക്ക് മാറാൻ പറ്റും. ഈ ഒരു ആഗ്രഹമാണ് അമ്പാടി ഗോശാലയ്ക്കുള്ളത്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു കാരണഹേതുവാൻ അമ്പാടി ഗോശാലയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ തൃപ്തരാണ്. അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. മണ്ണോരം മാണോരല്ല, വിത്തറിയും വിത്തുകളല്ല, കുന്നോളം നാമ്പുകളാകും കൈ നിറയെ പാടം നിറയെ, മണ്ണിന്റെ മാറു ചുരത്തും പച്ചപ്പിൻ അമൃതം വിളയും. മണ്ണോരം മാണോരല്ല, വിത്തറിയും വിത്തുകളല്ല, കുന്നോളം നാമ്പുകളാകും കൈ നിറയെ പാടം നിറയെ, മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിൻ അമൃതം വിളയും. ഹരിതഭൂമികാ.